ഞാനും ഡിനോയും ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ വിശുദ്ധ അംബ്രോസയ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഗിരീഷ് ഡയറക്ട് ചെയ്ത് ഞാൻ എഴുതിയിട്ട് അത് ഷൂട്ട് കഴിയുമ്പോഴാണ് നമ്മൾ തണ്ണീർമത്തം ദിനങ്ങൾ എഴുതുന്നത്. അതിലാദ്യം നമ്മൾക്ക് കിട്ടിയത് രവി പത്മനാഭൻ എന്ന് പറയുന്ന സാറിനെയാണ്. ഇങ്ങനെയുള്ള പങ്കാളിത്തമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിനീതേട്ടൻ ഭയങ്കര സപ്പോർട്ടിങ്. ഞാൻ എനിക്ക് കഥ പറയാൻ പോയപ്പോൾ തന്നെ പുള്ളിയുടെ അതിലെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ഇതിൻ്റെ ഡയറക്ടറിന് കറക്റ്റായിട്ടൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ഗിരീഷും ഇതിൻ്റെ റൈറ്റർ ഡിനോയും, ഡിനോയ് ഇതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടൊരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് നിന്നെ നോട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് തന്നെ ഇഷ്ടമല്ല. വിനീതേട്ടൻ ഭയങ്കര സ്നേഹവും നല്ല ഇതായിരുന്നു. നല്ല ഒരു ബ്രദർ ബോണ്ട് തന്നെ ഉണ്ടായിരുന്നു വിനീതേട്ടൻ്റെ ഒപ്പം. മാത്യുവിൻ്റെയും മനുഷ്യരുടെയും ഇത് എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പിലിരുന്ന് ഇവർ ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീനുകളിലൊന്നായിരുന്നു. അതൊരു 18 ടേക്കോളം പോയി. അത് എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അത് അവരുടെ ടേക്കിലും എനിക്ക് ഭയങ്കര മടുപ്പ്, ഞങ്ങൾക്ക് ആർക്കും മടുപ്പൊന്നും തോന്നിയില്ല. 18 ടേക്ക് പോയിട്ടും മടുപ്പൊന്നും തോന്നിയില്ല. അല്ല, ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവുന്നപ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്തില്ലല്ല. അപ്പോൾ എനിക്കൊന്നും ഓർമ്മയും കൂടി ഉണ്ടാവില്ല. വെള്ളം കുടിപ്പിച്ചത് ഇപ്പം എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടം അവർക്ക്, അതായത് ജേസണ് കീർത്തിയോടുള്ള ഇഷ്ടം സിൻസിയറാണോ എന്നറിയണമല്ലോ. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞാലും പിന്നെ അങ്ങനെ വെറുതെ നിർത്തിയിട്ട് പോകണതാണോ അങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ഓക്കെ എന്ന് പറയാമെന്ന് വെച്ച്. എന്ത് മനസ്സിലായി? നീ സിൻസിയറാന്ന് മനസ്സിലായി? തിയേറ്ററിൽ വൻ വിജയമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമ ഏഷ്യാനെറ്റിൽ വരികയാണ് മറ്റൊരു വിജയക്കുതിപ്പിനായിട്ട്. അപ്പോൾ എല്ലാവരും കാണുക ഏഷ്യാനെറ്റിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ.